കോളേജിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് അഥവാ ദ്രവബലങ്ങൾ അഥവാ ഒന്നെങ്കിൽ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് എന്നോ അല്ലെങ്കിൽ ദ്രവബലങ്ങൾ എന്നോ പറയാം. അതിലാദ്യം ഈ ഒരു ടേമിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്താണ് ദ്രവം എന്ന് ചോദിച്ചാൽ, ലിക്വിഡ് പ്ലസ് ഗ്യാസ് ഈ രണ്ടിൻ്റെ കൂടെ മിക്സ്ചറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. സോ ഫ്ലൂയിഡ് മേ ബി ഡിഫൈൻഡ് ആസ് ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്. ലിക്വിഡിനെയും ഗ്യാസിനെയും അല്ലെങ്കിൽ ദ്രാവകത്തിനെയും പ്ലസ് വാതകത്തിനെയും ഒരുപോലെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്രവം അഥവാ എന്ന് വിളിക്കാറുണ്ട് ഫ്ലൂയിഡ് എന്ന് വിളിക്കാറുണ്ട്. സോ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ബോത്ത് ടുഗദർ ആർ കോൾഡ് എന്ത് ഫ്ലൂയിഡ്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ്. ഇനി ഇതിൽ ആദ്യം അറിയേണ്ട കാര്യം, എൻ്റെ കയ്യിൽ ഒരു ബീക്കറിൽ വാട്ടറുണ്ട്, ഒരു ചെറിയ ബീക്കർ അല്ലെങ്കിൽ ബീക്കറിനകത്ത് കുറച്ച് വാട്ടർ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജലം എടുത്ത് വെച്ചിരിക്കുന്നു. ഇതിലേക്ക് ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പി ഇതിലേക്ക് ഇടുകയാണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പി ഞാൻ എന്ത് ചെയ്യുന്നു ഇടുന്നു, ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുപ്പി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുന്നു. ഇവിടെ നോർമലായിട്ട് ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതെന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഈ വെള്ളത്തിന് അകത്തേക്ക് ഇറങ്ങി പോകില്ല, പകരം അതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. ഇനി ഇതല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്തൊരു ബലൂൺ, ഊതി വീർപ്പിച്ച ഒരു ബലൂണിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബലൂണിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇടുന്നു. ഈ ബലൂൺ നോർമലായിട്ട് ഞാൻ ഇടുന്ന സമയത്ത് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. എന്നാൽ ഞാനിതിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു ബലം ഞാൻ ഇതിലേക്ക് കൊടുത്താൽ ഈ ബലൂൺ തീർച്ചയായിട്ടും താഴേക്ക് പോകും. താഴേക്ക് പോയതിനു ശേഷം സഡനായിട്ട് ഞാൻ ഈ ബലൂണിൽ നിന്ന് ഞാൻ കൊടുത്ത ഫോഴ്സിനെ റിമൂവ് ചെയ്താൽ ഈ ബലൂൺ വീണ്ടും അപ്വേർഡ് മുകളിലേക്ക് വന്ന് സർഫസിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒന്നും കൂടെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഊതി വീർപ്പിച്ച ബലൂണിനെ നോർമലായിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസിൽ മാത്രമേ ആ ബലൂൺ നിൽക്കത്തുള്ളൂ. എന്നാൽ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഒരു ബലം ഞാൻ കൊടുത്തു. ഈ ബലം കൊടുത്ത് ഞാൻ ഈ ബലൂണിനെ വെള്ളത്തിനകത്തേക്ക് ഇമേഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തു അല്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ കൊടുത്ത ബലം ഞാൻ റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ വിടുന്നു. വിടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ബലൂൺ മുകളിലേക്ക് തന്നെ വീണ്ടും പൊങ്ങി വന്ന് എവിടെ ആക്കുകയും ഈ സർഫസിൽ തന്നെ തങ്ങി നിൽക്കും. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, നമ്മൾ താഴേക്കൊരു ബലം കൊടുക്കുന്ന സമയത്ത് നമ്മൾ താഴേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബലം അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഞാൻ താഴേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ ഒരു ഫോഴ്സിന് ഇവിടുത്തെ ലിക്വിഡ് അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് തിരിച്ചൊരു ഫോഴ്സിന് മുകളിലേക്ക് അപ്പേർഡ് ഡയറക്ഷനിൽ മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ബലത്തിനെ വിളിക്കുന്ന പേരാണ് ബയോയൻസി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബയോയൻസി അല്ലെങ്കിൽ ബയോയൻസി എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മലയാളം മീഡിയംകാർ പ്ലവക്ഷമ ബലം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബയോയൻസി എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് ചോദിച്ചാൽ, പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ഒരു ദ്രവത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ദ്രവത്തിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇമേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ ലിക്വിഡ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ താഴേക്കൊരു ബലം കൊടുക്കുന്ന സമയത്ത് ഇതിന് ഓപ്പോസിറ്റായിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ദ്രവം എന്ന് പറയുന്നത് തിരിച്ചൊരു ബലം എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുകയാണ്. സോ ദാറ്റ് അപ്വേർഡ് ഫോഴ്സ് ആ മുകളിലേക്കുള്ള ആ ഒരു ഫോഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ബോയൻസി അല്ലെങ്കിൽ എന്ത് ബലം, പ്ലവക്ഷമ ബലം. അപ്പോൾ ഒന്നും കൂടെ എന്താണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഞാനൊരു ദ്രവത്തിലേക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഞാൻ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ വസ്തുവിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഉപരിയായിട്ട് ആ ദ്രവം മുകളിലേക്ക് മറ്റൊരു ഫോഴ്സ് കൊടുക്കുന്നു. സോ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻസി അല്ലെങ്കിൽ ആ ബലത്തിനെ വിളിക്കുക അല്ലെങ്കിൽ ആ ദ്രവം അവിടെ കൊടുക്കുന്ന ബലത്തിനെ വിളിക്കുന്ന പേര് പ്ലവക്ഷമ ബലം. എന്ത് ബലം, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, അപ്പോൾ അതെന്താണെന്ന് അറിയാം, ഒരു വസ്തു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നതിന് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ബലത്തിന് വിപരീതമായിട്ട് എന്ത് ചെയ്യുന്നു, ഫ്ലൂയിഡ് തരുന്ന ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബലത്തിനെയാണ് ബോയൻസി എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ
പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട് ഓൺ ദ സർഫസ് ഓഫ് വെൻ ഇറ്റ് ഈസ് അക്യൂർ ഓൺ ദ സർഫസ് ഓഫ് എ വാട്ടർ. വാട്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വാട്ടർ എടുക്കുന്നു, ഈ വാട്ടറിൻ്റെ സർഫസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റിനെ ഇട്ടിരിക്കുന്നു. ഇതൊരു ബലൂൺ ആയിക്കോട്ടെ, ഒരു ബലൂണിനെ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടറിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ സർഫസിലാണ് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത്. വാട്ടർ അല്ലെങ്കിൽ ജലം, ജലത്തിൻ്റെ പുറത്ത് ഉപരിതലത്തിലാണ് ബലൂൺ നിൽക്കുന്നത്. എങ്കിൽ ഈ ബലൂണിൽ ഏതൊക്കെ ഫോഴ്സ് ആണ് അക്യു, അല്ലെങ്കിൽ ഏതൊക്കെ ഫോഴ്സ് ആണ് ഈ ബലൂണിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ഒരു ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഏത് ഫോഴ്സ് ആണ്, ബോയൻസ്. അതായത് ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഫോഴ്സ് ഈസ് കാൾഡ് ബോയൻസി. അപ്പൊ ഈ ഒബ്ജക്റ്റിലേക്ക് ആദ്യത്തെ ഫോഴ്സ് ആരാണ്, ബോയൻസി തന്നെയാണ്. അടുത്ത രണ്ടാമതൊരു ഫോഴ്സും കൂടെ ഉണ്ട്. ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മളെ യൂണിവേഴ്സ് എടുത്താൽ ആ യൂണിവേഴ്സിലെ ഏതൊരു ഒബ്ജക്റ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഭൂമി അതിൻ്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ ഒരു അട്രാക്ഷൻ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് വെയിറ്റ് എന്ന് വിളിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. സോ ആ ആകർഷണത്തിനെയാണ് നമ്മൾ അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്ന് വിളിക്കുന്നത്, വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ബലൂൺ നിൽക്കുകയാണെങ്കിൽ ആ ബലൂണിൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന രണ്ട് ഫോഴ്സുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ എത്ര ഫോഴ്സുകൾ വരുന്നതെന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ടും രണ്ടേ രണ്ട് ഫോഴ്സുകളെ വരുന്നുള്ളൂ. ഒന്ന് ബയോയൻസി, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, പ്ലവക്ഷമ ബലം, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഭാരം പറയാം. ഈ രണ്ട് കാര്യമാണ് പറയേണ്ടത്. അപ്പോൾ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ജലം, അല്ലെങ്കിൽ ഒരു ബീക്കറിൽ ജലമെടുത്തു, ആ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ബലൂൺ നിൽക്കുന്നെങ്കിൽ ആ ബലൂണിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ബലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ പ്ലവക്ഷമ ബലം, രണ്ടാമത്തത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഭാരം, അല്ലെങ്കിൽ ബോയൻസി, അല്ലെങ്കിൽ വെയിറ്റ്. എന്താണ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണത്തിനെ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് വെയിറ്റ്, അഥവാ എന്തെന്ന് വിളിക്കുന്നു, ഭാരം എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് കാൾഡ് വെയിറ്റ്. അപ്പോൾ എത്ര ഫോഴ്സ് ആണ് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബോയൻസിയും രണ്ടാമത്തത് വെയിറ്റുമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ബോയൻസിയും, അല്ലെങ്കിൽ എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു. ആ പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു വസ്തുവിനെ ഞാൻ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിലേക്ക് കറസ്പോണ്ടിങ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇമ്മേഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ആ കറസ്പോണ്ടിങ് ബലത്തിന് വിപരീതമായിട്ട് ആ ഫ്ലൂയിഡ് മുകളിലേക്ക് മറ്റൊരു ബലം കൊടുക്കുന്നു. ആ ബലത്തിനെ വിളിച്ച പേരായിരുന്നു പ്ലവക്ഷമ ബലം. എന്താണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡിനെയും ഗ്യാസിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ്, ടുഗദറായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അല്ലെങ്കിൽ മലയാളം വേണമെങ്കിൽ ദ്രവം എന്നാണ് ഉദ്ദേശിക്കുന്നത്, വാതകം അല്ലെങ്കിൽ എന്താണ്, ദ്രാവകം പ്ലസ് വാതകം രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വിളിച്ച പേരാണ് ദ്രവം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. ഇനി അടുത്തത് രണ്ട് ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എക്സാമ്പിൾ ചോദിക്കും, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം ഏത് ദിശയിലേക്കാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് ദിശയിലോട്ടാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും അറിയുക ബോയൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എപ്പോഴും മുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ അല്ലെങ്കിൽ വരുന്നത്. എപ്പോഴും പ്ലവക്ഷമ ബലം ആക്ട് ചെയ്യുന്നത് മുകളിലേക്ക് അല്ലെങ്കിൽ അപ്പേർഡ് ഡയറക്ഷനിൽ മുകളിലേക്കാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വരുന്നത്, എപ്പോഴും ബോയൻസി ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണ്. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് ഡയറക്ഷൻ ഓഫ് വെയിറ്റ്. വെയിറ്റിൻ്റെ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ, ദാറ്റ് ഈസ് ഡൗൺവേർഡ്, അത് എങ്ങോട്ടേക്കായിരിക്കും, താഴേക്ക്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ അറിയുക. ബോയൻസി എന്ന് പറയുന്നത് എപ്പോഴും അറിയുക, ദാറ്റ് ഈസ് ഇൻ ദ അപ്പോഴ് ഡയറക്ഷൻ, മുകളിലേക്കായിരിക്കും ബോയൻസി എപ്പോഴും ആക്ട് ചെയ്യുന്നത്. എന്നാൽ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും, ദാറ്റ് ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ, അത് എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ രണ്ട് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എപ്പോഴും മുകളിലേക്കും, അതേപോലെ തന്നെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം ആക്ട് ചെയ്യുന്നത് എപ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങോട്ടേക്ക്, താഴേക്കുമായിരിക്കും. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സ്. അപ്പോൾ ഒരു സർഫസിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൽ വന്ന രണ്ട് ഫോഴ്സുകളെ കുറിച്ചും അറിഞ്ഞിരിക്കുക. അടുത്തത്, എൻ്റെ കയ്യിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്. ഒരു സ്പ്രിംഗ് ബാലൻസ് സാധാരണഗതിയിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ ഹൂക്കും കാര്യങ്ങളും കാരണം ഇതിലാണ് വെയിറ്റിനെ തൂക്കിയിടുന്നത്. ഒരു ഒബ്ജക്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റിൽ ഒരുപാട് ഗ്രാജുവേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഗ്രാജുവേഷൻസ് എല്ലാം കാണിക്കുന്നത് ഫോഴ്സിനെയാണ്, അല്ലെങ്കിൽ ബലമായിരിക്കും കാണിക്കുന്നത്. ബലം ഫോഴ്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്ടൺ. ന്യൂട്ടണിലാണ് എല്ലാ വെയിറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് എടുത്തിടുമ്പോഴത്തേക്കും ഈ സ്പ്രിംഗ് ബാലൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് റീഡിംഗ് കാണിക്കും.
ആ റീഡിംഗ് ഇപ്പോൾ എത്രയാവാം, 5 ന്യൂട്ടണാവാം അല്ലെങ്കിൽ 4 ന്യൂട്ടണാവാം, അങ്ങനത്തെ ഇതിൽ പറഞ്ഞ റീഡിംഗ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലാണ്? ന്യൂട്ടണാണ്. കാര്യം ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണാണ്. വെയിറ്റ് എന്ന് പറയുമ്പോഴേ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഫോഴ്സ് എന്ന് പറയുമ്പോഴേ അതിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ തന്നെയാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ ഞാനൊരു സ്പ്രിംഗ് ബാലൻസ് എടുത്തു, ആ സ്പ്രിംഗ് ബാലൻസിലേക്ക് ഞാനൊരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം കറസ്പോണ്ടിംഗ് ആയിട്ട് അതിൻ്റെ വെയിറ്റ് ഞാൻ ഇൻ ദ എയറിൽ വെച്ച് സാധാരണ ഗതിയിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് ഇട്ട് ആ ഒരു വെയിറ്റ് ഇട്ടു. എയറിൽ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് 4 ന്യൂട്ടൺ എന്ന് കിട്ടി. എത്ര ന്യൂട്ടൺ എന്ന് കിട്ടി? 4 ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്, എവിടെയാണെങ്കിൽ എയറിലാണെങ്കിൽ. എന്നാൽ ഇതേ സ്പ്രിംഗ് ബാലൻസും ഇതേ ഒബ്ജക്റ്റിനെ തന്നെ എവിടെ ഡിപ്പ് ചെയ്യുന്നു? വാട്ടറിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിപ്പ് ചെയ്യുന്നു. വെള്ളത്തിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒബ്ജക്റ്റിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? റീഡിംഗ് എടുക്കുന്നു സ്പ്രിംഗ് ബാലൻസിൽ വരുന്നത്. അപ്പോഴെനിക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2.1 അല്ലെങ്കിൽ 2 ന്യൂട്ടൺ അല്ലെങ്കിൽ 2.5 ന്യൂട്ടൺ എന്ന് വെച്ചാൽ എപ്പോഴും എയറിനേക്കാളും, എപ്പോഴും എയർ എന്ന് പറയുന്ന മീഡിയത്തിനേക്കാളും, എയറിൽ നമുക്ക് 4 ന്യൂട്ടണാണ് കിട്ടിയെങ്കിൽ എപ്പോഴും അതിൽ കുറഞ്ഞ് മാത്രമേ എവിടെ കിട്ടത്തുള്ളൂ? വാട്ടറിനകത്ത് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വാട്ടറിനകത്ത് എപ്പോഴും എയറിൽ നിൽക്കുന്ന ആ ഒരു വെയിറ്റ് ആയിരിക്കത്തില്ല വാട്ടറിൽ കിട്ടുന്നത്. കാര്യം മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി ആക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഏതൊരു ഒബ്ജക്റ്റിനെയും നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ട് വെയിറ്റ് നോക്കിയാൽ ആ വെയിറ്റ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിംഗ് ആയിട്ട് ആദ്യം നമ്മൾ എയർ എന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ഒബ്ജക്റ്റിനെ സാധാരണ ഗതിയിൽ ഞാൻ എന്ത് ചെയ്തു? ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 4 ന്യൂട്ടണെന്നും കിട്ടി. എന്നാൽ ഞാൻ അതേ ഒബ്ജക്റ്റിനെ തന്നെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെ തന്നെ ഡിപ്പ് ചെയ്തു? വെള്ളത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ജലത്തിലേക്ക് തന്നെ ഞാൻ താഴ്ത്തി വെച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് കിട്ടിയ റീഡിങ് 2 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എയറിലായിരുന്നു കറസ്പോണ്ടിംഗ് ആയിട്ട് എന്താണ് ആ ഒരു വെയിറ്റ് കൂടുതൽ. വാട്ടറിൻ്റെ കറസ്പോണ്ടിംഗ് ആയിട്ട് ഡിപ്പ് ചെയ്ത സമയത്ത് ആ വെയിറ്റ് കറസ്പോണ്ടിംഗ് ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ അറിയുക, എപ്പോഴും അറിയുക സാധാരണഗതിയിൽ ഒരു ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ഇൻ ദ എയർ എയറിൽ വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ ആ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വെയിറ്റ് ആയിരിക്കത്തില്ല എപ്പോഴും വാട്ടറിൽ ഡിപ്പ് ചെയ്യുമ്പോഴും. എയറിൽ കിട്ടുന്നതിനേക്കാളും കറസ്പോണ്ടിംഗ് ആയിട്ട് വാല്യൂ കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിരിക്കും എവിടെ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും, വെള്ളത്തിലേക്ക് ഞാൻ ഇമേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും. സോ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ കണക്കിനൊക്കെ വെള്ളം കോരുന്ന സമയത്തും കറസ്പോണ്ടിംഗ് ആയിട്ട് തൊട്ടി വെള്ളത്തിനകത്തേക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മൾ കറസ്പോണ്ടിംഗ് ആയിട്ട് ആ വലിച്ചെടുക്കുന്നതിന് വേണ്ടി എളുപ്പമായിരിക്കും. കറസ്പോണ്ടിംഗ് ആയിട്ട് ആ സമയത്ത് അത് ഇമേഴ്സ് ആയി കിടക്കുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ തൊട്ടിയും വെള്ളവും കറസ്പോണ്ടിംഗ് ആയിട്ട് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ അത് കറസ്പോണ്ടിംഗ് ആയിട്ട് മുകളിലേക്ക് വരുമ്പോൾ പിന്നെ അത് എയർ എന്ന മീഡിയത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് വെള്ളത്തിലുള്ള ഒരു വെയിറ്റ് ആയിരിക്കത്തില്ല, ആ വെയിറ്റ് കറസ്പോണ്ടിംഗ് ആയിട്ട് കൂടുതലായിരിക്കും. സോ അത് അറിഞ്ഞിരിക്കുക, എപ്പോഴും വായുവിൽ ഉള്ള വെയിറ്റിനേക്കാളും കുറവായിരിക്കും നമ്മൾ വെള്ളത്തിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് ഡിപ്പ് ചെയ്താൽ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവം അഥവാ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അതായത് ദ്രാവകത്തിനെയും വാതകത്തിനെയും ഒരുമിച്ച് നമ്മൾ കറസ്പോണ്ടിംഗ് ആയിട്ട് വിളിച്ച പേരായിരുന്നു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ദ്രവം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ബോയൻസി എന്ന ടേം അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന ടേം എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു പ്ലവക്ഷമ ബലം? സാധാരണഗതിയിൽ ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ ഞാൻ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളിയോ ഞാൻ എന്ത് ചെയ്യുന്നതിന് അകത്തേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കറസ്പോണ്ടിങ് ഫോഴ്സിന് എഗൈൻസ്റ്റ് ആയിട്ട് അപ്പേർഡ് ഡയറക്ഷനിൽ മറ്റൊരു ഫോഴ്സ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആ ഒരു ഫോഴ്സിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് വിളിച്ച പേരായിരുന്നു ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത പറഞ്ഞു, സാധാരണഗതിയിൽ ഒരു ബീക്കറിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വെള്ളം എടുക്കുന്നു, അതിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നു. അത് കറസ്പോണ്ടിങ്ങിൻ്റെ അടിയിലേക്ക് പോയിട്ടില്ല, ഓൺ ദ സർഫസിലാണ് കറസ്പോണ്ടിംഗ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ആ ഒബ്ജക്റ്റ് സർഫസിൽ നിന്നാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ അതിലൊന്ന് നമ്മൾ പറഞ്ഞു ബോയൻസി തന്നെയാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫോഴ്സ് ഏതായിരുന്നു? ഞാൻ പറഞ്ഞു ഏതൊരു വസ്തുവിനെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റ്. അതിനെയാണ് വെയിറ്റ് എന്ന് വിളിച്ചത്. അപ്പം ഒരു ഉപരിതലത്തിൽ, ഒരു ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു വസ്തു ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് രണ്ടെണ്ണമായിരിക്കും. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് ബോയൻസി, രണ്ടാമത്തെ ഫോഴ്സ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോഴേ എർത്ത് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് വെയിറ്റ് എന്ന് പറഞ്ഞത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്, നോർമലായിട്ട് ഞാനൊരു വസ്തു എടുക്കുന്നു, ആ വസ്തുവിനെ ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് എയറിൽ വെച്ച് വായുവിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുന്നു. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് എത്ര ന്യൂട്ടൺ കിട്ടി? 4 ന്യൂട്ടൺ കിട്ടി. എന്നാൽ ഇതേ വസ്തുവിനെ തന്നെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്തു അല്ലെങ്കിൽ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ഒന്നും കൂടെ ഞാൻ റീഡിംഗ് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 4 ന്യൂട്ടൺ അല്ല, അതേ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്ര ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു? 2 ന്യൂട്ടൺ ആയിട്ട് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിംഗ് ആയിട്ട് എയറിൽ വെച്ചുകൊണ്ട്, എയർ എന്ന മീഡിയത്തിൽ വെച്ചുകൊണ്ട് ഞാനൊരു വസ്തുവിൻ്റെ വെയിറ്റ് എടുക്കുന്നു, അതേപോലെ തന്നെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തുകൊണ്ട് മറ്റൊരു വെയിറ്റ് ഞാൻ എടുത്താൽ വാട്ടറിലെ വെയിറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ് ആയിട്ട് എയറിലുള്ള വെയിറ്റിനേക്കാളും കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അടുത്തത്
ഹൗ ടു കാൽക്കുലേറ്റ് ബയോൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുവാനുള്ള ഇക്വേഷനാണ് എടുത്തത്. എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സാമിന് രണ്ട് ടേമുകൾ തന്നിരിക്കും. അതിൽ ഒരു ടേം എന്ന് പറയുന്നത് ഒരു വസ്തു ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നു. എയറിൽ വായുവിലായിരുന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് 50 ന്യൂട്ടനാണ്. വായുവിലായിരുന്നപ്പോൾ ആ വസ്തുവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടനായിരുന്നു, 50 ന്യൂട്ടനായിരുന്നു എങ്കിൽ വെള്ളത്തിലായിരുന്നപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് എത്രയായിട്ട് മാറി, വാട്ടറിൽ ജലത്തിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ ഭാരം 25 ന്യൂട്ടനായിട്ട് എന്ത് ചെയ്തു മാറി, എത്രയായിട്ട് മാറി, 25 ന്യൂട്ടനായിട്ട് മാറി. അപ്പോൾ ഈ രണ്ട് ടേംസും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഒന്നാമത്തെ എന്ന് പറയുന്നത് വായു, എൻ്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടായിരുന്നു, ആ വസ്തുവിനെ വായുവിൽ വെച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 50 ന്യൂട്ടൺ എന്നും കിട്ടി. അതേപോലെ തന്നെ ജലത്തിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ അതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, ആ സമയത്ത് എനിക്ക് അതിന് 25 ന്യൂട്ടൺ അല്ലെങ്കിൽ 25 ന്യൂട്ടൺ ആണ് കിട്ടി. എങ്കിൽ അവിടുത്തെ ബയോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എത്ര എന്ന് ചോദിച്ചാൽ വായുവിൽ കിട്ടിയ വെയിറ്റ് എത്രയാണോ അതിന് എന്തുകൊണ്ട് ഞാൻ മൈനസ് ചെയ്യുന്നു, ജലത്തിൽ കിട്ടിയ വെയിറ്റ് കൊണ്ട് മൈനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 25 ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ബയോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, വായുവിലുള്ള ഭാരം മൈനസ് എന്താണ് ജലത്തിലുള്ള അതേ ഒബ്ജക്റ്റിൻ്റെ ഭാരം, ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിനെയാണ് അവിടുത്തെ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായുവിൽ ആ ഒബ്ജക്റ്റിന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നോ ആ വെയിറ്റ് മൈനസ് ജലത്തിലുള്ള വെയിറ്റ് എത്ര, ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് അവിടുത്തെ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. ഇങ്ങനെയാണ് പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനായിട്ട് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാം, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം സമം വായുവിലുള്ള ഭാരം മൈനസ് എവിടെയുള്ള ഭാരം, ജലത്തിലുള്ള ഭാരം. ഈ ഒരു ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കിട്ടും. ഇനി ഇത് രണ്ട് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നു, ഇത് അപ്പോൾ അതായത് വായുവിലുള്ള ഭാരം തന്നിട്ടുണ്ട്, ജലത്തിലുള്ള ഭാരം തന്നിട്ടുണ്ട്, എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബോയൻസി കണ്ടുപിടിക്കാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി രണ്ടാമത് ബോയൻസി അവർ തന്നിട്ടുണ്ട്, ബോയൻസി എന്ന് പറയുന്നത് 30 ന്യൂട്ടനാണ്. ബോയൻസി ഈസ് ഈക്വൽ ടു എത്ര ന്യൂട്ടൺ, ബോയൻസി എന്ന് പറയുന്നത് 30 ന്യൂട്ടനാണ്. ബോയൻസി 30 ന്യൂട്ടനാണ്. അതേപോലെ ഇനി തന്നിട്ടുള്ളത് വായു, അതായത് ഭാരം എവിടെ, വായുവിലുള്ള ഭാരം തന്നിട്ടുണ്ട്, ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എവിടെ, എയർ, എയറിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. എത്ര ന്യൂട്ടനാണ്, ഒരു 40 ന്യൂട്ടനാണ്, ഒരു 40 ന്യൂട്ടൺ കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. എത്ര ന്യൂട്ടൺ തന്നിട്ടുണ്ട്, 40 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ്, വെയിറ്റ് ഇൻ വാട്ടർ, വാട്ടറിലുള്ള അതേ വസ്തുവിൻ്റെ വെയിറ്റ് എത്ര. അപ്പം 30 ബോയൻസി തന്നിട്ടുണ്ട്, 40 വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബോയൻസി തന്നിട്ടുണ്ട് എത്ര ന്യൂട്ടൺ, 30 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, സമം എയറിലുള്ള വെയിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, 40 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്, മൈനസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഭാരം ജലമാണ്, ജലത്തിലുള്ള ആ വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെ വരും, ഭാരം ജലം സമം ഈ 30 ഇപ്പുറത്ത് വരുന്ന സമയത്ത് 40 ന്യൂട്ടൺ മൈനസ് എന്തെന്ന് വരും, 30 ന്യൂട്ടൺ. അപ്പോൾ എത്ര കിട്ടും, 10 ന്യൂട്ടൺ. അപ്പോൾ ജലത്തിലുള്ള ഭാരം, ഇതേ ഒബ്ജക്റ്റിൻ്റെ ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 ന്യൂട്ടനാണ്. എത്ര ന്യൂട്ടനാണ്, 10 ന്യൂട്ടനാണ്. അപ്പോൾ എങ്ങനെ തന്നെ കണ്ടുപിടിക്കാം, ബോയൻസി കണ്ടുപിടിക്കണമെങ്കിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാം, ഇനി അതല്ല എങ്കിൽ ഭാരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റി ചെയ്യുക. അടുത്ത ഇതേ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഭാരം വായു, വായുവിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഭാരം, വായുവിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കും, ഇതിനെ അപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ത് വരും, പ്ലസ് ഭാരം ജലം. ഇതടുത്ത ഇക്വേഷൻ, ഇതേ ഇക്വേഷനിൽ തന്നെ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ ബോയൻസിയുടെ ഈ ഇക്വേഷൻ കാണാതറിയാമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടിൻ്റെയും വാല്യൂ തന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നോക്കും. ഇനി അടുത്തത് ഭാരം ജലം എന്ന് പറയുന്നത് എങ്ങനെ വരും, ഭാരം വായു
മൈനസ് ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടു അപ്പൊ പ്ലവക്ഷമ ബലം കുറയ്ക്കാം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഈ മൂന്ന് റിലേഷൻഷിപ്പും എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക. അപ്പൊ ഒന്നാമത്തെ റിലേഷൻഷിപ്പ് ബോയൻസി, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വായുവിലുള്ള വസ്തുവിന്റെ ഭാരം മൈനസ് ജലത്തിലുള്ള അതേ വസ്തുവിന്റെ ഭാരം എത്രയാണോ അത്, ആ സമയത്ത് ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ആ വ്യത്യാസം കണ്ടുപിടിക്കും, നമുക്ക് ബോയൻസി കിട്ടും. ഇനി അതല്ല എങ്കിൽ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നു ബോയൻസി നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ജലത്തിലുള്ള വസ്തുവിന്റെ ഭാരവും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വായുവിലുള്ള അതേ വസ്തുവിന്റെ ഭാരമാണ്. ആ സമയത്ത് തന്നിരിക്കുന്ന ബോയൻസി അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്ലവക്ഷമ ബലത്തെ അവിടുത്തെ ജലത്തിലുള്ള ആ വസ്തുവിന്റെ ഭാരം കൊണ്ട് ആഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ജലത്തിലുള്ള അതേ വസ്തുവിന്റെ എന്താണ് ഭാരമാണ്. എങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം, വായുവിലുള്ള ഭാരം ക്വസ്റ്റ്യൻ തന്നിരിക്കും, അതിൽ നിന്നും എന്ത് കുറയ്ക്കുക, പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി കുറയ്ക്കുക. സോ ഈ റിലേഷൻഷിപ്പ് നോട്ട് ചെയ്തോളണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്ന് പറഞ്ഞത് ആദ്യം തുടങ്ങിയത് ഫ്ലൂയിഡിൽ നിന്നാണ് തുടങ്ങിയത്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴേ കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് പറഞ്ഞു, ഈസ് ദ മിക്സ്ചർ ഓഫ് അല്ലെങ്കിൽ രണ്ടിനെയും കൂടെ ലിക്വിഡിനെയും അതേപോലെ തന്നെ ഗ്യാസുകളെയും നമ്മൾ ഒരേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്നു പറഞ്ഞു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ദ്രാവകം പ്ലസ് വാതകം, ദ്രാവകം പ്ലസ് വാതകത്തിനെ തന്നെയാണ് നമ്മൾ എന്തെന്നറിയപ്പെട്ടത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെന്ന് വിളിക്കും ദ്രവം എന്ന് വിളിച്ചു. ഈ ടേമിൽ നിന്നാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം അടുത്ത ടേം പറഞ്ഞത് എന്താണ് ബോയൻസി എന്ന് പറഞ്ഞു, ഒരു വസ്തുവിനെ ഭാഗികമായിട്ടോ ഫുള്ളായിട്ടോ വാട്ടറിനുള്ളിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ എഗൈൻസ്റ്റ് ആയിക്കൊണ്ട് ആ വാട്ടർ തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ ഫോഴ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് വിളിക്കുന്ന പേരാണ് ബോയൻസി അല്ലെങ്കിൽ എന്ത് ബലം, പ്ലവക്ഷമ ബലം പറഞ്ഞു. അതേപോലെ അടുത്തത് പറഞ്ഞത് ഞാനൊരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നു വാട്ടറിന്റെ സർഫസിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു ഇട്ടിരിക്കുന്നു, അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് ഞാൻ ഉപരിതലത്തിലേക്ക് ഇട്ടിരിക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സുകൾ പറഞ്ഞു. ഒന്ന് ആൾവേസ് എന്തുണ്ട് ബോയൻസി ആ ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു പറഞ്ഞു. രണ്ടാമത് ഏതൊരു വസ്തുവിനെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്ട് ചെയ്യും. സോ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് വെയ്റ്റ് അല്ലെങ്കിൽ മലയാളം മീഡിയയിലെ ഒരു ഭാരം എന്നൊക്കെ പറയാറുണ്ട്. സോ വെയ്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് ഫോഴ്സ് വെയ്റ്റ് അതേപോലെ തന്നെ ബോയൻസി, ഈ രണ്ട് ഫോഴ്സുകളാണ് സാധാരണഗതിയിൽ ഒരു വസ്തു എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡിന്റെ സർഫസിലാണെങ്കിൽ ആ സർഫസിൽ കിടക്കുന്ന ഒബ്ജക്റ്റിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന രണ്ടേ രണ്ട് ഫോഴ്സുകൾ ഒന്ന് ബോയൻസിയും രണ്ട് വെയ്റ്റുമാണ്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ബോയൻസി എന്ന് പറയുന്നത് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ബോയൻസി ആക്ട് ചെയ്യുന്നത്, എന്നാൽ വെയ്റ്റ് എപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും ഡൗൺവേർഡ് ഡയറക്ഷൻ, ഒന്ന് മുകളിലേക്കാണ്. ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം മുകളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഭാരം അല്ലെങ്കിൽ വെയ്റ്റ് താഴേക്ക് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞത് ഇക്വേഷൻ ആയിരുന്നു. സാധാരണഗതിയിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ബോയൻസി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, ഇപ്പോൾ ഒരു വസ്തുവിന്റെ വായുവിലുള്ള ഭാരവും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ദ്രാവകത്തിലുള്ള ഭാരവും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് വായുവിലുള്ളതും അതേപോലെ തന്നെ ജലത്തിലുള്ളതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ തോന്നി, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം വെയ്റ്റ് ആ ഭാരം എന്ന് പറയുന്നത് എങ്ങനെ എയറിലുള്ള ഭാരം, എയറിലുള്ള ഭാരം മൈനസ് എന്താണ് വെയ്റ്റ് എവിടെ ഉള്ളത് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡിലുള്ള എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ പറയാം, ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാനുള്ളത്. ആ വസ്തുവിന്റെ വായുവിലുള്ള ഭാരം മൈനസ് ജലത്തിലുള്ള ഭാരം, ഇത് വെച്ചാണ് കറസ്പോണ്ടിങ് കണ്ടുപിടിച്ചത്. പിന്നെ പറഞ്ഞു എപ്പോഴും അറിയുക ഒരു വസ്തു നമ്മുടെ ഒരു വസ്തുവിന്റെ വെയ്റ്റ് വായുവിൽ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും എപ്പോഴും വാട്ടറിനകത്ത് വെച്ച് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ. അതാണ് സ്പ്രിംഗ് ബാലൻസ് ഡേസ് ഒക്കെ പറഞ്ഞു. സ്പ്രിംഗ് ബാലൻസിൽ സ്പ്രിംഗ് ബാലൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന ഗ്രാജുവേഷൻ നിങ്ങളെല്ലാം ഏത് ഏത് യൂണിറ്റിലാണ് ന്യൂട്ടൺ, കാര്യം ഫോഴ്സ് ആണ്, വെയ്റ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണാണ്. സോ എല്ലാ ഗ്രാജുവേഷനും കാണിച്ചിരിക്കുന്നത് ന്യൂട്ടണിലായിരിക്കും, വൺ ന്യൂട്ടൺ, ടു ന്യൂട്ടൺ, ഫൈവ് ന്യൂട്ടൺ, അങ്ങനെ എല്ലാ ന്യൂട്രലാണ് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്രിംഗ് ബാലൻസിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ ഹോൾഡ് ചെയ്തപ്പോൾ എയറിൽ വെച്ച് ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, 5 ന്യൂട്ടൺ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഞാൻ വാട്ടറിൽ ഡിപ്പ് ചെയ്താൽ ഇതിൻ്റെ ഈ വാല്യൂ ഒരിക്കലും കൂടത്തില്ല, കുറയും. കാരണം വെച്ചാൽ എയറിനേക്കാളും ആ ഒബ്ജക്റ്റിന് വെയിറ്റ് കുറവായിരിക്കും ഇൻസൈഡ് ദ വാട്ടർ, വാട്ടറിനുള്ളിൽ. അപ്പോൾ 5 ന്യൂട്ടൺ പുറത്ത് കിട്ടിയെങ്കിൽ വാട്ടറിനകത്ത് വെച്ച് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിനകത്ത് വെച്ച് കിട്ടുന്ന ന്യൂട്ടൺ 4 ന്യൂട്ടണോ അല്ലെങ്കിൽ 3 ന്യൂട്ടണോ ഒക്കെ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ഇക്വേഷനുകളെല്ലാം നോട്ട് ചെയ്യുക, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക.